തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് തബ്രീ സൻസാരി എന്ന മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്ന കേസിലെ മുഖ്യപ്രതി കൊല്ലപ്പെട്ടതായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം ബുധനാഴ്ചയാണ് തബ്രീ സൻസാരിയുടെ കൊലയാളി കൊല്ലപ്പെട്ടെന്ന അടിക്കുറിപ്പോടെ ഒരു യുവാവിന്റെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിലുള്ള മുഖത്തോടു കൂടിയ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ പോലീസ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് മുഖ്യപ്രതിയും ബി ജെ പി പ്രവർത്തകനുമായ പപ്പു മണ്ഡൽ കൊല്ലപ്പെട്ടെന്ന നിലയിലാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് തബിരിസ് അൻസാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പപ്പു മണ്ഡൽ ഉൾപ്പെടെ അറസ്റ്റിലായ പതിനൊന്നു പേരും ഇപ്പോൾ റിമാൻഡിലാണ് സെരായ് ഖേല പോലീസ് സൂപ്രണ്ട് ഉദ്ധരിച്ച് ഓൺലൈൻ വാർത്താ പോർട്ടലായ ദിക്കിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു കേസിലെ മുഖ്യപ്രതിയായ ബി ജെ പി പ്രവർത്തകൻ പപ്പു മണ്ഡൽ ഉൾപ്പെടെയുള്ളവരെ ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പപ്പുമണ്ടലിനോട് രൂപസാദൃശ്യമുള്ള യുവാവിന്റെ ചിത്രങ്ങളും വീഡിയോയും ഉൾപ്പെടെയാണ് ഇയാൾ കൊല്ലപ്പെട്ട തരത്തിൽ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് പ്രചാരണങ്ങളിൽ വസ്തുതയില്ലെന്നും സെരായ്ഖേല കർസവാൻ തദ്കീതി മേഖലയിൽ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് അതീവ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും പോലീസ് മേധാവി പറഞ്ഞു തബിരി അൻസാരിയെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമ്പോൾ താൻ സംഭവസ്ഥലത്തില്ലായിരുന്നുവെന്നാണ് പപ്പുമണ്ടൽ അവകാശപ്പെടുന്നതെന്നും ഇക്കാര്യം പ്രത്യേക സംഘം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് മേധാവി പറഞ്ഞു ബൈക്ക് മോഷിച്ചെന്നാരോപിച്ചാണ് ഇരുപത്തിനാലുകാരനായ തബ്രീസ് അൻസാരിയെ ഒരു കൂട്ടം ഹിന്ദുത്വർ ക്രൂരമായി മർദ്ദിച്ച് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടത് മണിക്കൂറുകളോളം വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് അവശനായ തബരീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തതിനാൽ മരിക്കുകയായിരുന്നു സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്